ി പി സി സദീക്ക് ഇവിടെ കറപ്ഷനാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദില്ലിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിൽ പോലും ഒരു കാര്യമാണ് തൂത്ത് വെടിപ്പാക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കറപ്ഷൻ ഇല്ല എന്നാലും പറയില്ല പക്ഷേ കറപ്ഷൻ ബഹുഭൂരിപക്ഷവും ബ്യൂറോക്രസിയിലും പൊളിറ്റിക്കൽ ലീഡേഴ്സിനുള്ള ഇടയിലുള്ള വ്യക്തിപരമായ കറപ്ഷൻ താരതമ്യേന കേരളത്തിൽ പല നാഷണൽ ഏജൻസികളും ഒക്കെ പറയാറുണ്ട് കേരളത്തെ ഉദാഹരിച്ച് ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടിക്ക് തൂത്തു വൃത്തിയാക്കാൻ ഒരുപാടുണ്ട് എന്ന് പറയുന്നത് അല്പം കടന്ന ആത്മവിശ്വാസമാണോ കേരളത്തിൽ അല്ല പല നേതാക്കളും പണം ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറയും പക്ഷേ അത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയാണോ പകുതി സ്വന്തം കീശയിലേക്ക് പോകുന്നില്ലേ അവരുടെ ജീവിത നിലവാരം അൻപത് വർഷം മുൻപും അല്ലെങ്കിൽ മുപ്പത് വർഷം മുൻപും ഇന്നും അത് താരതമ്യപ്പെടുത്തുന്നതൊക്കെ അറിയാം പാർട്ടികൾ ആ പാർട്ടികൾ ആശ്രയിക്കുന്നത് അവരുടെ വരുമാനത്തിന് വേണ്ടി ജീവനക്കാരുടെ സംഭാവനകളാണ് കേന്ദ്രത്തിലാണെങ്കിൽ പത്ത് കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ വേതനവും മർദ്ദനവും പെൻഷൻ മർദ്ദനവും എല്ലാം ഇവിടെ അഞ്ച് കൊല്ലത്തിലൊരിക്കലാണ് ഈ അഞ്ച് കൊല്ലത്തിലൊരിക്കൽ കൊടുക്കുന്നതും റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് മുൻകാല പ്രാബല്യത്തോടെ ഒരു കൊല്ലം ഒരു പതിനായിരം രൂപ പാർട്ടിയിലേക്ക് സംഭാവന ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ വേതനങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർ ഒരു മടിയും കൂടാതെ പതിനായിരം രൂപ എടുത്ത് കൊടുക്കും അപ്പോൾ പതിനായിരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അഞ്ച് ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിലൊരു മൂന്ന് ലക്ഷം എങ്കിലും ഒരു പ്രധാന യൂണിയനിൽ അംഗത്വം അംഗങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ മൂന്ന് ലക്ഷം പേർക്ക് പതിനായിരം രൂപ വെച്ച് എത്രയായി മൂന്ന് ലക്ഷം ഗുണം പതിനായിരം നാല് പൂജ്യം മൂന്ന് ലക്ഷം പറഞ്ഞ് മുപ്പത് ലക്ഷമായി മുന്നൂറ് ലക്ഷം മൂന്ന് കോടിയായി മുപ്പത് കോടിയായി മുന്നൂറ് കോടി മുന്നൂറ് കോടി രൂപ ആണ്ടുതോറും പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലഭിക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറും അതും ഇതും എല്ലാം കൊടുക്കാൻ വേണ്ടി യൂണിയനുകൾ ബന്ധപ്പെട്ട മന്ത്രിമാരെ സമീപിക്കുന്നു അവിടെയും കൈക്കൂലിയും അവിടെയും അഴിമതികളും അങ്ങ് ഇവിടെ പറഞ്ഞത് എന്തൊരു വന്യമായ വികൃതമായ ഭാവനയാണ് മുന്നൂറ് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർട്ടികൾക്കെന്നൊക്കെ പറഞ്ഞു എന്ത് പഠനമാണ് എന്ത് കണക്കാണ് സ്ഥലമാറ്റത്തിന് ഈ അഴിമതി പണം എന്നൊക്കെ പറഞ്ഞു അങ്ങ് ദയവായി തിരിച്ചറിയണം ഇപ്പോൾ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും സ്ഥലമാറ്റം മാറ്റം ഓൺലൈനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ സീനിയോറിറ്റിയും മറ്റു മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ മുക്കാൽ പങ്കും ട്രാൻസ്ഫർ നടക്കുന്നത് ഈ മാറ്റങ്ങൾ അങ്ങ് അഴിമതിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വിവാദം ലോകായുക്ത ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോകായുക്തകളുണ്ട് അതത് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആ നിയമസഭകൾ പാസ്സാക്കിയ അതത് സംസ്ഥാനങ്ങളിലെ ലോകായുക്ത നിയമത്തെക്കാൾ എത്രയോ സ്ട്രോങ് ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പല്ലും നഖുമൊക്കെയുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഒരു ലോകായുക്തയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ആ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ലോകായുക്തയും ഇന്ത്യയിലെ മറ്റ് പോലെ പ്രത്യേകിച്ച് ഒരു അധികാരവും ഇല്ലാത്ത ഒരു നിരുപദ്രവകാരിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആ ഓർഡിനൻസ് ഒപ്പിട്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അക്രമത്തെ അക്രമത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും അക്രമരാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളിൽ ഈ കേരളം എത്തേണ്ടിടത്താണോ എത്തുന്നത്